ദൈവ തിരുനാമത്തിന് മഹത്വം കർത്താവിൽ പ്രിയരെ ക്രിസ്തുവിൻ്റെ തിരുജനനത്തിന് നാം എല്ലാവരും മനസ്സുകൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ സഭ ജനന പെരുന്നാളിന് മുൻപായിട്ടുള്ള നോമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നമ്മളുടെ ചിന്തകളിലേക്ക് ക്രിസ്തുവിൻ്റെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട ചില സന്ദേശങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം ഏറ്റവും പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ ക്രിസ്തുവിൻ്റെ പിറവിയെ എങ്ങനെയാണ് ഞാൻ ഞാനെൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ തിരിച്ചറിയുവാനും അന്വേഷിക്കുവാനുമുള്ള ദാഹത്തോടുകൂടെ നമുക്ക് ഈ ബോധ്യങ്ങളിലേക്ക് ചില ചിന്തകളിലേക്ക് പ്രവേശിക്കാം ഇതിനു മുൻപുള്ള ഒരു എപ്പിസോഡിലൂടെ ക്രിസ്തുവിൻ്റെ ജനനത്തിന് പ്രേരണാ ഘടകമായ ചില വിഷയങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കുകയുണ്ടായി എന്നാൽ ഇന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് തമ്പുരാൻ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും പ്രാർത്ഥനയോടുകൂടെ ക്രിസ്തുവിൻ്റെ കടന്നുവരവിൻ്റെ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് പ്രാർത്ഥനാപൂർവം നമുക്കൊരുങ്ങാം നമ്മളുടെ ബലഹീനതകളിൽ നമ്മളുടെ കുറവുകളിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഭൂമിയിൽ തീർന്ന യേശു കർത്താവ് എന്തെല്ലാം ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് നാം സിലാക്കാനിടയായാൽ അത് തിരിച്ചറിഞ്ഞ് ഈ ക്രിസ്തുമസിനെ നാം സമീപിക്കാനിടയായാൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹവും ജനന പെരുന്നാളിൻ്റെ അനുഭവവും ശക്തമായി വർദ്ധിക്കുമെന്നുള്ളതിന് തർക്കമില്ല അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചുരുക്കമായി ദൈവാത്മാവിൽ നമുക്കൊന്ന് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാം അഞ്ച് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ പിറവിക്ക് ഈ അഞ്ച് ലക്ഷ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അതിനർത്ഥമില്ല എന്നാൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തിയ അഞ്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് നാം ഒരുമിച്ച് പങ്കുവെക്കുമ്പോൾ നമ്മളെ കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ തിരിച്ചറിയുന്നത് അതുകൊണ്ട് ഓരോന്നോരോന്നായി ക്രിസ്തുവിൻ്റെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളെ നമുക്കൊന്ന് കണ്ടെത്താം ഒന്നാമതായി ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി യേശു കർത്താവ് കടന്നു വരാനിടയായതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തുവിൻ്റെ ഒരു ലക്ഷ്യം തൻ്റെ പിതാവിന് സൃഷ്ടിയോടുള്ള ജനത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നാം ധ്യാനിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞുവിടാൻ ഇടയായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്വർഗീപിതാവിൻ്റെ ലോകത്തോടുള്ള സ്നേഹമാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ആ ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ള സത്യം സ്വർഗത്തിൽ വസിക്കുന്ന പുത്രൻ തമ്പുരാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിപ്പിച്ച അവൻ്റെ ജീവിതത്തിലുടനീളം അവൻ്റെ ഓരോ ശ്വാസത്തിലും അവനെ കരുതുന്ന അവനെ സ്നേഹിക്കുന്ന ദൈവം ഈ സ്നേഹത്തിൻ്റെ ആഴം മനുഷ്യൻ മനസ്സിലാക്കാതെ പോകുന്നു നാം ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിൽ രൂപമെടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നൊരു ദൈവം ഈ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ പിറന്നു വീഴുന്ന മനുഷ്യരാരും തന്നെ അറിയാതെ പോകുന്നു ഇത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് നാം നമ്മുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ ചരിക്കുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുവാനുള്ള നെട്ടോട്ടമാണ് നമുക്ക് ഇവിടെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ നാം കണ്ടെത്തുന്നില്ല നമ്മെ കരുതുന്ന നമ്മെ സ്നേഹിക്കുന്ന തമ്പുരാൻ്റെ അഗാധമായ തീവ്രമായ നമ്മോടുള്ള ബന്ധത്തെ നാം മനസ്സിലാക്കുന്നില്ല ഇത് തീർച്ചയായിട്ടും പുത്രൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നതിന് തർക്കമില്ലേ ആകെയാ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോഴുള്ള ഒന്നാമത്തെ ലക്ഷ്യം തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഈ ഭൂമിയിൽ താൻ പിറന്ന് വീണ് കാൽവറി വരെയുള്ള തൻ്റെ ജീവിതയാത്രയിൽ ഉണനീളം താൻ ആരോടൊക്കെ സംവദിച്ചുവോ അവരോടൊക്കെ ഈ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ ക്രിസ്തു ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തു താൻ ഒത്തിരിയേറെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ മന്ധ്യത്തിൽ ഇതൊന്നും ചെയ്തത് ഞാനല്ല ഇതെല്ലാം ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിൻ്റെ ചില പൂർത്തീകരണങ്ങളാണ് എന്ന് ക്രിസ്തു പറയാൻ ശ്രമിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാൽവറിയിൽ താൻ വേദനയോടെ വിടയുമ്പോഴും ആ വേദനയുടെ നടുവിലും മനുഷ്യകുലത്തിൻ്റെ പാപമോചനം എന്ന ദൈവപിതാവിൻ്റെ വലിയൊരു സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ വേദനയിലും വെളിപ്പെടുന്നത് എന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ക്രിസ്തു ശ്രമിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പിറവി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മോടുള്ള ദൈവപിതാവിൻ്റെ വാത്സല്യവും സ്നേഹവും തെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്നൊരു ചെയ്യുന്ന ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് ആ സന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ആ ദൈവപിതാവിൻ്റെ വാത്സല്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ക്രിസ്തുവിൻ്റെ പിറവി പ്രിയപ്പെട്ടവരെ ഇത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളം അക്ഷരാർത്ഥത്തിൽ കുളിർമയിലേക്ക് കടന്നു വരണം നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നിറവ് നാം അനുഭവിക്കണം നമ്മെ സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട് ഈ ഭൂമിയിൽ ക്രിസ്തുദാൻ എഴുന്നള്ളി വരുമ്പോൾ ഈ വലിയൊരു സന്ദേശം നമ്മെ പഠിപ്പിച്ചു തരികയാണ് നമ്മെ സ്നേഹിക്കുന്ന വാത്സല്യനിധിയായൊരു പിതാവുണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഈ ക്രിസ്തുവിൻ്റെ നിരുപ്പിറവിക്ക് ഒരുങ്ങുന്ന ഈ നാളുകളിൽ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലോ ഏകാന്തതയോ വിങ്ങലുകളോ നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ തിരിച്ചറിയൂറ്റക്കല്ല ഇന്ന് ഈ റെക്കോർഡിങ്ങിനായി ഒരുങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് എനിക്ക് വന്ന ഒരു ടെലിഫോൺ കോൾ ഈ സമയം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് നോർത്ത് ഇന്ത്യയിൽ വളരെ വേദനിച്ച് കഴിയുന്ന ഒരു കുടുംബിനിയാണെന്നെ വിളിച്ചത് നാട്ടിലെ ഏറെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സ്ത്രീയാണ് അവൾ ഹം കഴിച്ച് അവളെ നോർത്ത് ഇന്ത്യയിൽ ഒരു നാട്ടിൽ കൊണ്ടുപോയി അവിടെ തീരെ ചുരുങ്ങിയ ചില സൗകര്യങ്ങളിൽ അവർ ജീവിച്ചു തുടങ്ങി അവർക്കൊരു മകളുണ്ടായി ഇന്ന് ആ മകൾക്ക് ആറു വയസ്സായി പക്ഷേ ഇന്ന് ആ മകളുടെ അപ്പൻ ഇവളുടെ ഭർത്താവ് അവരോടൊപ്പം ഇല്ല ആ മനുഷ്യൻ മറ്റൊരു സ്ത്രീയുടെ പിന്നാലെയാണ് ആ സ്ത്രീയോടൊപ്പം ഇന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ അച്ഛ എൻ്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല നിയമപരമായി ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പക്ഷേ ഇന്ന് മറ്റൊരു സ്ത്രീയുടെ കൂടെ അദ്ദേഹം ജീവിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പരസ്യമായി എന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്നെ ഇഷ്ടമല്ലെന്ന് ഈ അന്യനാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാനാറ്റ എനിക്കാകെയുള്ളത് അപ്പനും അമ്മയാണ് എൻ്റെ അപ്പൻ അംഗവൈകല്യം ബാധിച്ചൊരു മനുഷ്യനാണ് എൻ്റെ അമ്മ സാധാരണ വിദ്യാഭ്യാസം പോലുമില്ലാതെ ഒരു പാവപ്പെട്ട സ്ത്രീയെ വീട്ടിൽ നിന്നധികം പുറത്തുപോലും ഇറങ്ങിയിട്ടില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ ഒറ്റയ്ക്കാണ് അച്ചാ ഞാൻ മരിക്കണമോ ഞാൻ മരിക്കാൻ ഒരുങ്ങുകയാണ് ഞാൻ മരിക്കണമോ അതാണ് എനിക്ക് അച്ഛൻ്റെ മുന്നിൽ പറയാനുള്ള ഒരു ചോദ്യം ഞാൻ പറഞ്ഞു മോളെ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ദിനങ്ങളിൽ നീ ഒറ്റയ്ക്കാണെന്ന് ഓർക്കല്ലേ നിന്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഒറ്റപ്പെട്ടതാണ് സത്യം അന്യനാട്ടിൽ നിന്നെ സ്നേഹിക്കാനും നിന്നെ കരുതാനും നിനക്കൊരു സുഹൃത്തു പോലുമില്ലേ ആ സത്യം നിന്റെ ജീവിത പങ്കാളി പോലും നിന്നെ സ്നേഹിക്കുന്നില്ല സത്യം പക്ഷേ ഇതാ സ്വർഗീയ പിതാവ് നിന്നോടുള്ള നിന്നോടുള്ളതന്റെ അനന്തമായ സ്നേഹത്തെ വെളിപ്പെടുത്താനാണ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് തന്റെ മകനെ അയച്ചത് അതുകൊണ്ട് ആ അപ്പന്റെ സ്നേഹം നിന്നെ ഒരിക്കലും തള്ളിപ്പറയില്ല ആ അപ്പന്റെ സ്നേഹം നിന്നെ ഒരിക്കലും മാറ്റി നിർത്തില്ല മോളെ അതുകൊണ്ട് അന്യനാട്ടിൽ വെള്ളം പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ല അവൾ എന്നോട് പറഞ്ഞതാണ് അച്ഛാ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളം പോലും പണം കൊടുത്തു വാങ്ങിക്കുക ഞാൻ വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായ ച ആ സ്ത്രീ കരയുകയാണ് പ്രിയപ്പെട്ടവരെ വെള്ളം കുടിച്ചിട്ട് ദിനങ്ങളായി എന്ന് പറഞ്ഞ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ കഴിയുന്ന ആ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ മനസ്സിൽ തമ്പുരാൻ പ്രേരണ തന്ന വാക്കിതാ നീ ഒറ്റയ്ക്കല്ല മോളെ നിന്നെ സ്നേഹിക്കുന്നൊരു പിതാവുണ്ട് ഈ രാത്രിയിൽ നീ ഒരടയാളം കാണാതിരിക്കില്ലേ ഈ രാത്രിയിൽ നീ ഒരടയാളം കാണാതിരിക്കില്ലേ കാരണം ഈ തിരുപ്പിറവിക്ക് ഒരുങ്ങുന്ന നാളുകളിൽ ഈ ജനനപ്പെരുന്നാളിന് ഒരുക്കമായിട്ടുള്ള നോമ്പ് കാലവള കാലയളവിൽ നിന്നെ കർത്താവ് സ്നേഹിക്കാതിരിക്കില്ല സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം നിനക്ക് കർത്താവ് കാണിച്ചു നാളെ ഈ സമയത്തന്നെ വിളിക്കണം അതിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കും നിശ്ചയം എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന പ്രേരണ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത് തന്റെ പിതാവിന്റെ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും നൊമ്പരം ഹൃദയത്തിൽ പേറുന്ന നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു തീർച്ചയായിട്ടും ഏകാന്തത ഏറെ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം ഉള്ളിൽ പേറുന്ന നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു അതെ ഈ ക്രിസ്തുമസ് ഒറ്റപ്പെട്ടവെന്നുള്ളതാണ് ആരും സ്നേഹിക്കാനില്ലാത്തവന് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പാടാണ് അതേ ദൈവ പൈതലേ ഇന്ന് എന്നെ കേൾക്കുന്ന നിന്റെ ജീവിതത്തിൽ സ്നേഹരാഹിത്യമുണ്ടോ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഒരപ്പനുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നിനക്ക് വേണ്ടി പിറക്കുന്ന ക്രിസ്തു തിരിച്ചറിയൂ രണ്ടാമതായി ക്രിസ്തുവിൻ്റെ പിറവിക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇതാണ് സൃഷ്ടിയോടുള്ള തൻ്റെ പ്രതിബദ്ധത നിറവേറ്റൽ കമിറ്റ്മെൻ്റ് ദൈവത്തിൻ്റെ ഒരു കമിറ്റ്മെൻ്റ് ഉണ്ട് സൃഷ്ടിയോടുള്ള പ്രതിബദ്ധതയുണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൻ്റെ നീതിപൂർവമായ നടത്തിപ്പ് എന്നുള്ളതും ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഭൂമിയെ സൃഷ്ടിച്ചിട്ട് അവിടെ മനുഷ്യനെ ആക്കി വച്ചിട്ട് തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിവാകുന്ന ഒരു ദൈവമല്ല മറിച്ച് ചരാചരങ്ങളെ അനുനിമിഷം പരിപാലിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധാലുവായി സ്വർഗീയ എന്നും പ്രവർത്തിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനവും പ്രപഞ്ചത്തിൻ്റെ ഓരോ തുടിപ്പും സ്വർഗീയ സ്വർഗീയപിതാവിനാൽ ഇന്നും നിയന്ത്രിക്കപ്പെടുന്നു സൃഷ്ടിയിൽ അവസാനിക്കുന്നതല്ല സൃഷ്ടിയോടുള്ള സൃഷ്ടാവിൻ്റെ പ്രതിബദ്ധത സൃഷ്ടിയിൽ അവസാനിക്കുന്നതല്ല സൃഷ്ടിയോടുള്ള സൃഷ്ടാവിൻ്റെ പ്രതിബദ്ധത സൃഷ്ടിയുടെ നിലനിൽപ്പും സൃഷ്ടിയുടെ നീതിപൂർവമായ നടത്തിപ്പും സൃഷ്ടാവിൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവം നിശ്ചയിച്ചു കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം തെറ്റിച്ച് കഴിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷഫലവും കഴിച്ച് പാപത്തിൻ്റെ നഗ്നതയും വേറി ഇങ്ങനെ മരച്ചില്ലകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്താണ് നാം കാണുക മരച്ചില്ലകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ എന്താണ് നാം കാണുക ദൈവം സൃഷ്ടിയെ തേടി വരികയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അവിടെ മനുഷ്യനെയും സൃഷ്ടിച്ച് ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ച് മടങ്ങിപ്പോയ ദൈവം ആ സൃഷ്ടിയുടെ നടത്തിപ്പിൽ എവിടെയോ ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സൃഷ്ടി അതിൻ്റെ കൃത്യമായ നിർവഹണത്തിൽ എവിടെയോ പാവത്തിലേക്ക് വഴുതി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രപഞ്ചത്തെ വീണ്ടും അതിൻ്റെ നടത്തിപ്പിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി കടന്നു വരികയാണ് ഏതെങ്കിലേക്ക് വീണ്ടും അവിടെ വെച്ച് ആദമിനെയും ഹൗവയേയും അന്വേഷിച്ചു അവിടെ എന്തു തെറ്റുണ്ടായോ ആ തെറ്റിന് ചില പുതിയ പരിഹാരങ്ങൾ നിർണയിച്ചുകൊണ്ട് ഇതാ ഭൂമിയെ തൻ്റെ സൃഷ്ടിയെ പുതിയ വഴികളിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു സ്വർഗീയ പിതാവ് ഇതൊക്കെ തൻ്റെ സൃഷ്ടിയോടുള്ള പ്രതിബദ്ധതയുടെ ചില തെളിവുകളാണ് പഴയ നിയമ കാലഘട്ടം ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും എല്ലാം ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ദൈവത്തിന് സൃഷ്ടിയുടെ നീതിപൂർവമായ നടത്തിപ്പാണ് സൃഷ്ടിയോടുള്ള സൃഷ്ടിയോടുള്ളതിൻ്റെ പ്രതിബദ്ധതയാണ് വെളിപ്പെടുക സോതോം ഗോമുറയുടെ നാശത്തിൻ്റെ മുന്നോടിയായിട്ട് അബ്രഹാം പിതാവിൻ്റെ അടുക്കൽ വന്ന് സോതോമും ഗോമുറയും നശിക്കാനൊരുങ്ങുന്നു എന്ന് അരുൾ ചെയ്തുകൊണ്ട് അബ്രഹാമിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ദൈവത്തിലും നാം കാണുന്നത് ഇതാ സൃഷ്ടിയോടുള്ളതൻ്റെ പ്രതിബദ്ധതയാണ് മിസ്രേമിൽ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ മോശയക്കുമ്പോഴും അവിടെ കാണുന്നതും സൃഷ്ടിയോടുള്ളതിൻ്റെ പ്രതിബദ്ധതയാണ് തകർന്നു കിടക്കുന്ന മനുഷ്യൻ സൃഷ്ടിക്കെവിടെ താളം തെറ്റുന്നുവോ താളം തെറ്റുന്ന സൃഷ്ടിയെ താളാത്മകമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന സൃഷ്ടാവ് നിശ്ചയമായും ക്രിസ്തുവിൻ്റെ കടന്നുവരവ് ഈ ഒരു താളത്തിൻ്റെ ഭാഗമാണ് തെറ്റിപ്പോയ മനുഷ്യനെ വഴിതെറ്റിപ്പോയ മനുഷ്യനെ സൃഷ്ടിയുടെ ലക്ഷ്യം മറന്നുപോയ മനുഷ്യനെ യഥാർത്ഥ താളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള സൃഷ്ടാവിൻ്റെ ശ്രമമാണ് സൃഷ്ടിയോടുള്ള സൃഷ്ടിയോടുള്ളതിൻ്റെ പ്രതിബദ്ധതയാണ് ഈ ഭൂമിയിലേക്ക് തൻ്റെ ഏകപുത്രനെ അയക്കാൻ തൊക്കെ സ്വർഗീയ പിതാവിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതിന് തർക്കമില്ല പ്രിയപ്പെട്ടവരെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ മനുഷ്യനോട് ഓരോ സൃഷ്ടിയോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അവനെ വീണ്ടെടുക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൻ്റെ കടന്നുവരവിലൂടെ സംഭവിക്കുക അവനെത്ര വലിയ പാപിയാകട്ടെ എത്ര അശുദ്ധനും നീചനും കൊള്ളരുതാത്തവനും ആർക്കും വേണ്ടാത്തവനുമാകട്ടെ അവനെ വീണ്ടെടുക്കുക എന്നുള്ളത് സൃഷ്ടാവിൻ്റെ ദൗത്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്തുവിൻ്റെ കടന്നുവരവ് ഈ ഒരു ബോധ്യം അക്ഷരാർത്ഥത്തിൽ നമുക്കേറെ പ്രതീക്ഷ ഒരു ബോധ്യമാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ യേശു കർത്താവ് നമ്മെ വീണ്ടെടുക്കാൻ പ്രതിബദ്ധതയോടുകൂടെ കടന്നു വരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് നാം എത്രമേൽ പാപത്തിൻ്റെ പടുുകുഴിയിലാകട്ടെ എത്രമേൽ അവഗണനയുടെ ആഴങ്ങളിലാകട്ടെ എത്രമേൽ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളിലാകട്ടെ നമ്മെ വീണ്ടെടുക്കാനുള്ള നിശ്ചയദാർഢ്യത്തോട് കൂടിയാണ് പ്രതിബദ്ധതയോടുകൂടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ഓർക്കുമ്പോൾ അവൻ നമ്മെ വീണ്ടെടുത്തേ അടങ്ങൂ പ്രിയപ്പെട്ടവരെ അവൻ നമ്മെ വീണ്ടെടുത്തേ അടങ്ങൂ എന്നെ സ്നേഹിക്കുന്ന സഹോദര സഹോദരി ഇത് നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് കരുത്തു നൽകുന്ന ഒരു തിരിച്ചറിവാണ് നമ്മെ വീണ്ടെടുത്തേ അവൻ അടങ്ങൂ അതിനു വേണ്ടിയിട്ടാണ് അവൻ വന്നത് ക്രിസ്തു വന്നു എന്നുണ്ടെങ്കിൽ ആ വന്നതിന്റെ ലക്ഷ്യം ഏതച്ചം വരെയും താൻ സഞ്ചരിച്ചു കൊണ്ട് താൻ പൂർത്തിയാക്കുമെന്നുള്ളതിന് തെളിവാണ് കാലിത്തൊഴുത്തിൽ നിന്ന് കാൽവറി വരെയുള്ള തൻ്റെ ജീവിതയാത്ര കാലിത്തൊഴുത്തിൽ ജനിച്ച ക്രിസ്തുവിന് കാൽവറിയിൽ ഈ ഭൂമിയിലെ മനുഷ്യവാസം അവസാനിക്കേണ്ടി വന്നതിൻ്റെ പിന്നിൽ ഉള്ള ലക്ഷ്യം സൃഷ്ടിയോടുള്ള പ്രതിബദ്ധത തന്നെയാണ് പ്രിയപ്പെട്ടവരെ അത്രമേൽ നിശ്ചയദാർഢ്യം ക്രിസ്തുവിന്റെ മനസ്സിലുണ്ട് ഏതറ്റം വരെ പോയിട്ടും തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് ഞാൻ അവരെ വീണ്ടെടുക്കുമെന്നുള്ള നിശ്ചയദാർഢ്യം ഈ നിശ്ചയദാർഢ്യം ക്രിസ്തുവിന് രൂപപ്പെട്ടത് സൃഷ്ടിയോടുള്ള തന്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മെ വീണ്ടെടുക്കാൻ കടന്നു വന്നിട്ടുള്ള കർത്താവ് നാം എത്രമേൽ പാപത്തിന്റെ പടുകുഴിയിലായിരുന്നാലും അവിടെ നമ്മൾ എഴുന്നേൽപ്പിക്കും അനേകർക്ക് പാപമോചനം കൊടുത്തുകൊണ്ട് ക്രിസ്തു അവരെയൊക്കെ വീണ്ടെടുക്കുന്നത് തൻ്റെ പരസ്യ ശുശ്രൂഷ ആളുകളിൽ നാം കാണുന്നുണ്ടല്ലോ അവിടെയൊക്കെ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് കൊടിയ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നവരെയൊക്കെ തമ്പുരാൻ വീണ്ടെടുക്കുന്ന ഒരു കാര്യം പാപമോചനം ക്രിസ്തു ആർക്കൊക്കെ കൊടുക്കുന്നുവോ അവരൊക്കെ പുറമെ ചില സാധാരണ പാപങ്ങളുടെ പിന്നാലെ ചരിക്കുന്നവരല്ല അവരൊക്കെ കൊടിയ പാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നവരും പിശാദിന്റെ കെട്ടുകളിൽ ജീവിക്കുന്നവരുമാണ് പ്രിയപ്പെട്ടവരെ അവരെയൊക്കെ വീണ്ടെടുക്കുവാൻ്റെ കവണ്ണം ക്രിസ്തു തയ്യാറാകുന്നു എന്നുള്ളത് യേശു നമുക്ക് നൽകുന്ന വലിയൊരു സൂചനയാണ് എന്താണ് ആ സൂചന ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് പാപിയെ വീണ്ടെടുക്കാനാണെങ്കിൽ പാപിയെ തേടിയാണെങ്കിൽ അവനെ വീണ്ടെടുത്തിട്ടല്ലാതെ ഞാൻ മടങ്ങില്ല എന്നുള്ള ശക്തമായൊരു സൂചന ഈ സൂചന നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പ്രതീക്ഷയും കരുത്തും വളരെ വലുതാണ് എന്നുള്ള സത്യം നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ടാണ് നമ്മെ ഇന്നൊരുക്കാനായിട്ട് ശ്രമിക്കുക ഓർക്കുക മൂന്നാമതായി ക്രിസ്തുവിൻ്റെ കടന്നുവരവിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നത് സൃഷ്ടിയോട് അനുരൂപപ്പെട്ട് സൃഷ്ടിയെ മനസ്സിലാക്കാനുള്ള സൃഷ്ടാവിൻ്റെ ശ്രമമാണ് ഞാൻ വളരെ അത്ഭുതത്തോടുകൂടിയാണ് ഈ ഒരു കാഴ്ചയെ നോക്കിക്കണ്ടത് ഉൽപ്പത്തി മുതലുള്ള മനുഷ്യൻ്റെ ഓരോ അവസ്ഥയെയും കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് വേദപുസ്തകത്തിൽ പഴയ നിയമ ഭാഗങ്ങൾ ഭാഗങ്ങളുടനീളം നാം ധ്യാനിക്കുമ്പോൾ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സമീപനം വളരെ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നാണ് ഓരോ ആംഗിളിൽ നിന്നുകൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അവനോട് സംവദിക്കുന്ന ദൈവത്തെ കാണാൻ സാധിക്കുന്നുണ്ട് ചില സമയത്തൊക്കെ വളരെ കോപിഷ്ടനായി തീയിറക്കാനുള്ള ക്രൗര്യഭാവത്തോടെ മനുഷ്യനോട് ഇടപെടുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ വളരെ ശാന്തനായി സ്നേഹത്തോടെ മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവത്തെ കാണുന്നുണ്ട് ചില പ്രവാചകന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും ഒക്കെ വളരെ ആധികാരികമായി ഒരു ദൈവത്തെ കാണുന്നുണ്ട് പത്ത് കൽപ്പനകളിലൂടെ മനുഷ്യന് കൃത്യമായ ചില നിയമ നിർദ്ദേശങ്ങൾ ചില മാനദണ്ഡങ്ങൾ നൽകി മനുഷ്യനെ കരുതാൻ ശ്രമിക്കുന്ന ദൈവത്തെ കാണുന്നുണ്ട് ഏഷയാ പ്രവാചകനിലൂടെയൊക്കെ തൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ കരുതാൻ ശ്രമിക്കുന്ന ദൈവത്തെ കാണുന്നുണ്ട് ഉത്തമഗീതത്തിൽ സഭയോടുള്ള ദൈവത്തിൻ്റെ പ്രണയത്തിൻ്റെ തീവ്രത അതിൻ്റെ എല്ലാ കാവ്യ ഭാവനകളിലും വർണ്ണിച്ചുകൊണ്ട് മനുഷ്യനെ പ്രണയിച്ചു നേടാൻ ശ്രമിക്കുന്ന ഒരു ദൈവത്തെ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ മനുഷ്യനോട് സമീപിക്കാൻ ശ്രമിക്കുന്ന ദൈവപിതാവിൻ്റെ വ്യത്യസ്തങ്ങളായ സമീപനങ്ങൾ അക്ഷരാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമീപനങ്ങളെല്ലാം തന്ന നിർവഹിക്കുമ്പോഴും അതിനൊന്നും ഒരു പൂർണ്ണതയുണ്ടാകുന്നില്ല ഈ സമീപനങ്ങളിലൂടെ ഒന്നും മനുഷ്യൻ തൻ്റെ യഥാർത്ഥമായ വിടുതലിലേക്ക് ദൈവ ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നില്ല എന്ന് സ്വർഗീയ പിതാവ് മനസ്സിലാക്കുമ്പോഴാണ് താൻ നേരിട്ടിറങ്ങി വന്ന് ഇവരിൽ ഒരുവനെ പോലെയാകാനുള്ള ഒരു ശ്രമം നടത്തി നോക്കുന്നത് എന്നതാണ് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് സൃഷ്ടിയോട് അനുരൂപപ്പെടാനായിട്ട് സൃഷ്ടാവ് ശ്രമിക്കുകയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഒരുപക്ഷെ ദൈവം ഓർത്തിട്ടുണ്ടാകും എന്തുകൊണ്ട് മനുഷ്യന് താൻ കൊടുക്കുന്ന നിയമങ്ങളിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് താൻ കൊടുക്കുന്ന നിയമങ്ങൾ മനുഷ്യന് പാലിക്കാൻ കഴിയുന്നില്ല ഈ ഒരു അന്വേഷണം ദൈവത്തിൻ്റെ മനസ്സിൽ നിൽക്കുമ്പോൾ ദൈവം ചിന്തിച്ചു കാണും ഒരുപക്ഷെ താൻ ദൈവമായിരുന്നു കൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവൻ്റെ പരിമിതി താൻ അറിയാതെ പോകുന്നത് ദൈവമായിരുന്നു കൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യന്റെ പരിമിതിയിൽ അവനെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് ഇത് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാകും എന്നതാണ് എൻ്റെ വിചാരം അതുകൊണ്ടാകാം മനുഷ്യനായിരുന്നു കൊണ്ട് മനുഷ്യന്റെ പരിമിതികളെ മനസ്സിലാക്കാൻ ദൈവം നടത്തുന്ന ശ്രമമാണ് മനുഷ്യാവതാരം എന്ന് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യനായിരുന്നു കൊണ്ട് മനുഷ്യന്റെ പരിമിതികളെ മനസ്സിലാക്കാൻ ദൈവം നടത്തുന്ന ശ്രമമാണ് മനുഷ്യാവതാരം പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ സംഭവമായിട്ടാണ് എൻ്റെ മുൻപിൽ തോന്നുക കാരണം മറ്റൊന്നുമല്ല ഈ പരിമിതപ്പെടൽ തന്നെ ഈ പരിമിതപ്പെടൽ തന്നെ അതൊരു അതൊരു വലിയ സംഭവമാണ് കാരണം എന്താ വചനവാകുന്ന ദൈവം സാക്ഷാൽ വചനവാകുന്ന ദൈവം ഒരു സാധാരണ മനുഷ്യനിലേക്ക് ഇത്രമേൽ അങ്ങ് പരിമിതപ്പെടുക എന്ന് പറയുമ്പോൾ അങ്ങനെ പരിമിതപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിലെ ഭൗതികമായ സാധ്യതകളെല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ലാളിത്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ മാർഗങ്ങൾ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു കൊണ്ട് ക്രിസ്തു ഭൂമിയിലൂടെ നടക്കുകയാണ് ഏ ഓരോ സാധാരണക്കാരൻ്റെയും വികാരങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ഒരു ശ്രമമാണ് ക്രിസ്തു നടത്തുന്നത് തികച്ചും സാധാരണക്കാരിൽ ഒരുവനെ പോലെയായിരുന്നു കൊണ്ട് അവന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിൻ്റെ മനസ്സിലാക്കലിൻ്റെ വലിപ്പത്തെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യനെ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമാണ് ദൈവത്തിൻ്റെ ഇറങ്ങി വരൽ തിരിച്ചറിയുമ്പോൾ ഈ ബോധ്യം നമ്മളിൽ സൃഷ്ടിക്കേണ്ടത് ശക്തമായൊരു ബലമാണ് ഒറ്റപ്പെട്ടവന് ഇത് ആശ്വാസത്തിന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ ആരും മനസ്സിലാക്കാനില്ലാത്തവന് ഇത് ആശ്വാസത്തിൻ്റെ ഒരു തിരിച്ചറിവാണ് ദൈവം മകനെ മകളെ നിന്നെ തേടി വന്നത് എന്തിന് വേണ്ടി നിന്നെ മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ളത് ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഉടനീളം ഒരു മനസ്സിലാക്കലിൻ്റെ യാത്രയായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെതായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ മനുഷ്യ ജീവിതത്തിലും അവനില്ലാതെ പോകുന്നത് ഈ മനസ്സിലാക്കലാണ് എൻ്റെ മുന്നിൽ കുടുംബ പ്രശ്നങ്ങളുമായിട്ട് കടന്നു വര വരാറുള്ള നൂറുകണക്കിന് ദമ്പതികളുണ്ട് ഈ ദമ്പതികളിലൊക്കെയും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുള്ള പ്രഥമമായൊരു കാര്യം ഒരു മനസ്സിലാക്കലിൻ്റെ ബോധ്യങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കലിൻ്റെ തലങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക ഈ തലങ്ങളിലേക്ക് എപ്പോഴൊക്കെ ഇവർ കടന്നു വരാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടെ വിജയം വന്നിട്ടുണ്ടെന്നുള്ളതാണ് പങ്കാളി രോഗിയാകട്ടെ പാപിയാകട്ടെ പ്രശ്നങ്ങളേറെ ഉള്ള ഒരു വ്യക്തിത്വമാകട്ടെ മനസ്സിലാക്കലിലേക്ക് കടന്നു വരുമ്പോഴേക്കും ആ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാവുകയാണ് അതുകൊണ്ട് ദൈവവൈതലെ ക്രിസ്തുവിൻ്റെ പിറവി നമുക്ക് സമ്മാനിക്കുന്ന ശക്തമായ ഒരു ബോധ്യമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശ്രമമാണ് നാം അവിടെ കാണാൻ ശ്രമിക്കുക കാണുക എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് നൽകുന്ന ഈ തിരുപ്പിറവിയോടനുബന്ധിച്ച് ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെയാണ് ഈ നിമിഷം വരെ സൂചിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത് ഒന്നാമതായിട്ട് സ്വർഗീയ പിതാവിൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു ക്രിസ്തുവിൻ്റെ പിറവിയുടെ ലക്ഷ്യം രണ്ടാമതായി സൃഷ്ടിയോടുള്ള സൃഷ്ടാവിൻ്റെ പ്രതിബദ്ധതയുടെ നിവർത്തിക്കലായിരുന്നു ക്രിസ്തുവിൻ്റെ കടന്നുവരവിൻ്റെ ലക്ഷ്യമെങ്കിൽ മൂന്നാമതായി സൃഷ്ടിയോടനുരൂപപ്പെട്ട് സൃഷ്ടിയെ മനസ്സിലാക്കാനുള്ള സൃഷ്ടാവിൻ്റെ ശ്രമമാണ് ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയൂ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് സന്ദേശങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കുന്നത് ശക്തമായ പ്രതീക്ഷയാണ് ആർക്കും വേണ്ടാത്തവനും സ്നേഹമില്ലാത്തവനും ആരും മനസ്സിലാക്കാനില്ലാത്തവനും താനിനിയും വീണ്ടെടുക്കപ്പെടാൻ എന്ന കുറ്റപ്പെടുത്തലിൻ്റെ വേദനയിൽ കഴിയുന്നതിനുമൊക്കെ പ്രതീക്ഷയുടെ പകൽ വെളിച്ചമാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ബോധ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് വെളിച്ചം പകരട്ടെ ക്രിസ്തുവിൻ്റെ പിറവിക്കായി നിങ്ങളുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരു നിമിഷം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ കേൾപ്പിച്ച ആ വാക്കുകൾക്കായി മഹത്വം അതാ അവിടുത്തെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം കുളിരുകോരുന്നു കർത്താവേ അങ്ങയോടുള്ള സ്വർഗീയ പിതാവിന് ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ പ്രകടനമാണ് പിറവി എന്ന ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നു അതോടൊപ്പം സൃഷ്ടിയോടുള്ള സൃഷ്ടാവിൻ്റെ പ്രതിബദ്ധതയുടെ നിറവേറ്റലാണ് ഈ കടന്നുവരവ് എന്നുള്ളത് ഞങ്ങളുടെ ഉള്ളിൽ ധൈര്യം പകരുന്നു വീണ്ടും ഇതാ സൃഷ്ടിയോടനുരൂപപ്പെട്ട് സൃഷ്ടിയെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് അങ്ങയുടെ വരവ് എന്നത് അങ്ങയോടുള്ള ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങയിലുള്ള പ്രതീക്ഷയും വർദ്ധിക്കുന്നു തമ്പുരാനെ അങ്ങ് ഞങ്ങളെ വീണ്ടെടുക്കണമേ ഈ വർഷത്തെ തിരുപ്പിറവിയോട് അടുക്കുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങേ സ്വീകരിക്കാൻ തക്കവണ്ണം അങ്ങ് ജനിക്കാൻ തൊക്കെ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ